ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ വേണ്ടി, ഇത് ഹ്യുണ്ടായ് സാൻട്രോ ആണ് വണ്ടി. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ മിസ്സിംഗ് ആണ്. നല്ല രീതിയിലുള്ള മിസ്സിംഗ് ഉണ്ട് വണ്ടി. നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ പമ്മി പമ്മി പമ്മിയാണ് വണ്ടി കയറുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മൈലേജ് കുറവും ഇതിന് ഉണ്ട്. തീരെ മൈലേജ് കിട്ടാത്ത ഒരു അവസ്ഥ, അതുപോലെ തന്നെ തീരെ വലിവ് കിട്ടാത്ത ഒരു അവസ്ഥ. നമ്മൾ കയറ്റമൊക്കെ കയറാനായിട്ട് കാല് കൊടുക്കുന്ന സമയത്ത് പമ്മി 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 പമ്മിയാണ് ഒരു ബുബുബുന്ന് പറഞ്ഞുകൊണ്ടാണ് വണ്ടി കയറുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ സ്പാർക്ക് പ്ലഗ് അഴിച്ച് വെച്ചിട്ടുണ്ട്, നാല് സ്പാർക്ക് പ്ലഗും അഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവസ്ഥയും കാര്യങ്ങളും നമുക്ക് നോക്കാം. നമ്മൾക്കിപ്പോൾ അവിടെ അഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ നാല് സ്പാർക്ക് പ്ലഗും എടുത്ത ഒരു കണ്ടീഷനാണ് ഈ കാണുന്നത്. സ്പാർക്ക് പ്ലഗ് നമ്മൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം ഇത്രയും നാളായിട്ട് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് പോലും ജസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുകയോ അല്ലെങ്കിൽ അഴിച്ച് നോക്കുകയോ ചെയ്തിട്ടില്ല. അഴിച്ച് ക്ലീൻ ചെയ്യുകയോ അഴിച്ച് നോക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറും കാര്യങ്ങളൊന്നും ഇവിടെ വരില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ സ്പാർക്ക് പ്ലഗ് കണ്ടാൽ തന്നെ അറിയാം ഈ ഇടയ്ക്കെങ്ങും ഇത് അഴിച്ച് നോക്കിയിട്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ 20,000 kilometer ഒന്ന് സ്പാർക്ക് പ്ലഗ് മാറ്റിവിടുന്ന നല്ലതാണ്. അല്ലെന്നുണ്ടെങ്കിൽ സ്പാർക്ക് പ്ലഗ് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കുക, ഗ്യാപ്പിന് വ്യത്യാസമുണ്ടോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. ഇതിൻ്റെ ഗ്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫുള്ളായിട്ട് ഗ്യാപ്പ് നല്ല രീതിയിലുള്ള അകലമാണ് എല്ലാ സ്പാർക്ക് പ്ലഗിനും ഉള്ളത്. നല്ല ഗ്യാപ്പിലാണ് ഇത് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ആക്സൽ ബ്ലേഡിൻ്റെ കനമാണ് ഇനി ഗ്യാപ്പ് കറക്റ്റ്. ഒരു ആക്സൽ ബ്ലേഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കനത്തിലുള്ള ഗ്യാപ്പായിരിക്കണം വരേണ്ടത്. പക്ഷേ ഇത് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് വ്യത്യാസമാണ് ഇതിൽ കാണുന്നത് എല്ലാ സ്പാർക്ക് പ്ലഗിലും. അപ്പോൾ നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് ഒന്ന് ചെക്ക് ചെയ്യാം, എങ്ങനെയുണ്ട് സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ എന്ന്. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പ് കൂടുതലാണ്. അപ്പോൾ മൈലേജ് ഷോർട്ട് കാര്യങ്ങൾ, ഫയറിംഗിൽ വ്യത്യാസങ്ങൾ, മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് കൂടെ ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ മൾട്ടിമീറ്റർ പ്രോബ് കണക്ട് ചെയ്തിട്ടുണ്ട്. 20K ohms നമുക്ക് റെസിസ്റ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പ്രോബ് നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് 0 കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഓരോ റെസിസ്റ്റൻസും നോക്കാം. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് നോക്കുന്ന സമയത്ത് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ടിപ്പ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ കാർബൺ കൂടുതൽ കയറി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് എമിരി പേപ്പർ വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ കാർബൺ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മെഷർ കിട്ടത്തില്ല. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രോബ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടിപ്പിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.something ആണ്. മീൻസ് ഇത് വലിയ കുഴപ്പമില്ല എന്ന് വേണേൽ പറയാം. പക്ഷേ ഗ്യാപ്പ് കൂടുതലാണ് പ്ലഗിന് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് 5.something നമുക്ക് 5.04 ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ മീൻസ് ഈ പ്ലഗ് വലിയ കുഴപ്പമില്ലാത്ത ഒരു പ്ലഗ്ഗാണ്. ശരിക്കും പറഞ്ഞാൽ 6 മുകളിൽ പോകാൻ പാടില്ല. ഏറ്റവും കുറഞ്ഞതൊരു 6 താഴെ നിൽക്കുന്ന പ്ലഗ്ഗാണ് അത്യാവശ്യം നല്ല പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലഗ് നോക്കാം. പ്ലഗ് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 16.13 ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്ലഗ് നല്ലതുപോലെ പോയേക്കുന്ന പ്ലഗ്ഗാണ്. റെസിസ്റ്റൻസ് വാല്യൂ കൂടുതലാണ് ഈ പ്ലഗിന്. അപ്പോൾ സ്പാർക്ക് ആവാനായിട്ടുള്ള മടി ഭയങ്കരമായിട്ട് കൂടുതലുള്ള പ്ലഗ്ഗായിരിക്കും ഇത്. നമ്മൾ അടുത്ത പ്ലഗ് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് 17.15 ആണ് കിട്ടുന്നത്. 17.15 to 17. അതായത് മീൻസ് ഇതിനകത്ത് കട്ടിക്ക് നടന്നേക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ വെക്കുമ്പോൾ അത് കാണിക്കുന്നുണ്ട്. പിന്നെ റെസിസ്റ്റൻസ് കാണിക്കാതെ കട്ടായിട്ട് പോകുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ 15.1. അപ്പോൾ ഈ പ്ലഗും പോയതാണ്. അപ്പം ഇനി അടുത്ത പ്ലഗ് നമുക്ക് നോക്കാം. ഈ പ്ലഗ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നത്, ഇതിനകത്ത് പൂർണ്ണമായിട്ടും ഇത് കട്ടായി കിടക്കുന്ന ഒരു പ്ലഗ്ഗാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 പ്ലഗ് ഇതിൻ്റെ പോയിട്ടുണ്ട്. ഒരു പ്ലഗ് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്, 2 പ്ലഗ് ഏകദേശം 3/4 പ്ലഗ് പോയതാണ്. അതായത് ഇതിനകത്ത് ആദ്യം നമ്മൾ വെക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്, പിന്നീട് ഇതിനകത്ത് റെസിസ്റ്റൻസ് കാണിക്കും. മീൻസ് ഇതിനകത്ത് കട്ടിങ് ഉള്ളത് കൊണ്ടാണ് അത് കാണിക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും കട്ടായ സ്പാർക്ക് പ്ലഗ്, ഇത് വർക്ക് ആവില്ല. അപ്പോൾ ഈ 2 സ്പാർക്ക് പ്ലഗും ഏകദേശം 1/4 പോയിട്ടുണ്ട്. ഇതുവഴി സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പാർക്ക് വരാനുള്ള താമസം റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് സ്പാർക്ക് കുറവായിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ സ്പാർക്ക് പ്ലഗ് 5.something കാണിക്കുന്നു. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ഇതാണ് 5.something കാണിക്കുന്നത്. മീൻസ് ഈ ഒരു സ്പാർക്ക് പ്ലഗ്
കറക്റ്റായിട്ട് ഇതിനകത്ത് ഇത് 5 സംതിങ് കാണിക്കുന്നത്. ഈ ഒരു സ്പാർക്ക് പ്ലഗ് കറക്റ്റായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. 5.07, 0.02 ഒക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പാർക്ക് പ്ലഗാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ബാക്കി 3 സ്പാർക്ക് പ്ലഗും വർക്കിംഗ് അല്ല, 1 പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിലോമീറ്റർ ഒരു 20,000 തന്നെ പ്ലഗ് കറക്റ്റായിട്ട് മാറിവിടുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അഴിച്ച് പ്ലഗ് ചെക്ക് ചെയ്യുക ഇതിൻ്റെ ഗ്യാപ്പ് എങ്ങനെയുണ്ട്. ഇത് ഗ്യാപ്പ് നല്ല രീതിയിലുള്ള കൂടുതലാണ് ഇതിൻ്റെ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ സ്പാർക്ക് പ്ലഗ് നല്ലതാണെങ്കിൽ പോലും ഗ്യാപ്പ് കൂടുതലാണെന്നുണ്ടെങ്കിൽ സ്പാർക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ഫയറിംഗ് അവിടെ കറക്റ്റായിട്ട് നടക്കാതെയും ഒരു വരുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഫുള്ളായിട്ട് പൂർണ്ണമായിട്ടും സ്പാർക്ക് പ്ലഗിൻ്റെ ഗ്യാപ്പ് നല്ല രീതിയിൽ കൂടുതലാണ് 4 സ്പാർക്ക് പ്ലഗിനും വന്നേക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ 4 സ്പാർക്ക് പ്ലഗ് പുതിയത് എടുത്തിട്ടുണ്ട്. NGK സ്പാർക്ക് പ്ലഗാണ് പുതിയത് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് നമുക്ക് നോക്കാം. ഇതിൻ്റെയും കൂടെ ഗ്യാപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എത്രയ്ക്ക് ഡിഫറൻറ്റ് ഗ്യാപ്പ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഗ്യാപ്പ് നല്ല രീതിയിൽ കൂടുതലുണ്ട്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് കുറവാണ്. എല്ലാ സ്പാർക്കിളും ഒരേ, ഈ പുതിയതെല്ലാം ഒരേ അളവിലുള്ള ഗ്യാപ്പായിരിക്കും വരുന്നത്. പക്ഷേ പഴയത് നോക്കി, നമ്മൾ പഴയത് ഈ 4 നല്ല രീതിയിലുള്ള ഗ്യാപ്പ് വ്യത്യാസം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പുതിയ സ്പാർക്കിൾ ഫിറ്റ് ചെയ്യണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പ്ലഗ്ഗാണ് കംപ്ലൈൻറ്റ്. ഇപ്പോൾ ഉണ്ടായി സാൻഡ്രോയുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ മിസ്സിങ്ങിനെ കുറിച്ച്, പവർ ലോസിനെ കുറിച്ച്, അതുപോലെ തന്നെ മൈലേജ് ഷോർട്ടിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ മനസ്സിലാക്കിയത്. സ്പാർക്ക് പ്ലഗ് ഇടയ്ക്കിടയ്ക്ക് അഴിച്ച്, മീൻസ് ഒരു 10,000 ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ 20,000 അത് മാറ്റി വിടുക, അല്ലെങ്കിൽ 20,000 അത് അഴിച്ച് കറക്റ്റ് എങ്ങനെയുണ്ട് സ്പാർക്ക് പ്ലഗ് എന്നെങ്കിലും നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മൈലേജ് ഷോർട്ട്, പിന്നീട് നല്ല രീതിയിൽ മിസ്സിങ് വരാനും പമ്മൽ വണ്ടിക്ക് വലിവ് തീരെ കിട്ടാത്ത അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹ്യുണ്ടായി സാൻഡ്രോയുടെ മൈലേജ് ഷോട്ട്, അതുപോലെ തന്നെ വണ്ടിയുടെ വലിവ് കുറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീട്ടിൽ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.